ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അടുത്ത വമ്പൻ ബ്രഹ്മാണ്ട സിനിമയാണല്ലോ കൽക്കി. കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലോ സിനിമയുടെ ആദ്യ ട്രെയിലർ പുറത്തു വന്നത്. ഇപ്പോഴത്തെ ഒരു ഫൈനൽ ട്രെയിലർ കൂടി റിലീസ് ചെയ്യുകയാണ്. ആ ട്രെയിലർ നാളെ June 21 വൈകിട്ട് 6 പുറത്തു വരുമെന്നാണ് ഇന്ന് ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. ഫൈനൽ വാർ എന്ന പേരിലാണ് കൽക്കി 2898 AD സിനിമയുടെ രണ്ടാം ട്രെയിലർ പുറത്തു വരുന്നത്. June 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഫൈനൽ ട്രെയിലറിൽ നമ്മുടെ ദുൽഖറിനെ കൂടി കാണിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നാളെ വരുന്ന ട്രെയിലറിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ട്രെയിലർ കാണുവാനായിട്ട്. ഇതിനിടയിൽ സിനിമയിലെ രണ്ട് മലയാളി സാന്നിധ്യങ്ങളായ ശോഭന, ഒപ്പം തന്നെ അന്നബെൻ തുടങ്ങിയവരുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ശോഭന മറിയം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കൈറ എന്ന കഥാപാത്രത്തെയാണ് അന്നബെൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 1.5 ഇപ്പുറം ഇപ്പോഴത്തെ ഒരു അമീർ ഖാൻ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണല്ലോ. സിത്താരെ സമീൻ പർ എന്ന അമീർ ഖാൻ നിർമ്മിക്കുന്ന, അമീർ ഖാൻ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമ ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. പോസ്റ്റേഴ്സ് എല്ലാം തന്നെ ഉടനെ പുറത്തു വരുന്നതാണ്. മറ്റന്നാൾ June 22 തളപതി വീശയുടെ ജന്മദിനമാണല്ലോ. അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ച് നിലവിലെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഒട്ടനേകം അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. September 5 തിയേറ്ററുകളിലേക്ക് എത്തുന്ന വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ അടുത്ത സിംഗിൾ, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് അതല്ലെങ്കിൽ ടീസർ അപ്ഡേറ്റ്, കൂടാതെ ഗോട്ടിന്റെ ഏറ്റവും പുതിയ പോസ്റ്റേഴ്സ് എല്ലാം തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോഴത്തെ സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. മലയാളത്തിൽ സിനിമ സി കേരളം ചാനലിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. മോളിവുഡിന്റെ എക്കാലത്തെയും ക്ലാസിക് സിനിമ ഫാസിലിന്റെ മണിച്ചിത്ര താഴെ എന്ന സിനിമ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ലാലേട്ടൻ, സുരേഷ് ഗോപി, ഒപ്പം തന്നെ ശോഭന തുടങ്ങിയവരൊക്കെ അഭിനയിച്ച മണിച്ചിത്ര താഴിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം August 15 ആയിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. കഴിഞ്ഞ വർഷം കേരളീയം ഫെസ്റ്റിവലിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ചപ്പോൾ വലിയൊരു സ്വീകാര്യതയായിരുന്നു സിനിമ നേടിയെടുത്തത്. അതുപോലെ വലിയൊരു സ്വീകാര്യത തിയേറ്ററുകളിൽ സിനിമ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കും മണിച്ചിത്ര താഴിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.